Welcome back to your channel. Appo nammal indha video nu parayunnathu full day vlog aanu ṭo day in my life video aanu. Appo nammal onakkil varunnathu. Appo namukku ini veettil oru vaadu paniyal undu. Appo adakke oru vlog aayittu edukkan nu vicharichu day in my life video aayittu edukkan nu vicharichu. Pinne endha kanikuttiyude birthday kooda varayalle. Appo ini korchu nammada veedu vrithiyakka kaaryangalokke undu. Appo idoru vlog aanunnathu. Appo nalla koodin ittu raavile irakkanayittu irangiyathaayirunnu. Pichu nera nadakkan nu vicharichu nalla fresh aayirakke raavile nadannu inga nallaoru freshness aanu. നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും രാവിലെ തന്നെ. അപ്പോൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കോടയുണ്ട്. സാധാരണ ഇവിടെ നമ്മുടെ കോട ഉണ്ടാവാറുണ്ട് നിത്യം അധികം ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോർമൽ കാലാവസ്ഥയാവും കേട്ടോ, അതോ വെയിലൊക്കെ വന്നോളൂ. അപ്പോൾ തൻകുട്ടി രാവിലെ ഇരുന്നേറ്റു. അപ്പോൾ അച്ഛൻ്റെ അമ്മ വന്നിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമിൽ ഉണ്ണിയാടൻ വേറെ റൂമിലെ കിടക്കുന്നത്. അപ്പോൾ തൻകുട്ടീനെ ഉണ്ണിയാടൻ്റെ അടുത്ത് കട്ടിയിട്ട് വന്ന ആൾ രാവിലെ തന്നെ ഇരുന്നേറ്റു. കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഈ കോട ആയതുകൊണ്ട് പെട്ടെന്ന് ശ്വാസം മുട്ട. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാ. രാവിലെ റിപ്പയർ ചെയ്യണോ, തലക്കിട്ട് കിട്ടും അത് വെച്ച് സൂക്ഷിച്ചോ. ഇപ്പൊ കിട്ടും ഒറ്റല്. അയ്യോ, തൻകുട്ടി ഇപ്പൊ കുറച്ച് വികൃതിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. രാവിലെ ഉണ്ണിയേട്ടൻ്റെ രോമത്തിൽ പിടിച്ച് വലിക്കുക, അങ്ങനത്തെ ഭയങ്കര കളികളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല അടിയൊക്കെ വെച്ച് തരും. അതുപോലെ തന്നെ കടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പാല് കൊടുക്കുന്ന സമയത്താണത്. അപ്പൊ അമ്മമാർക്കൊക്കെ മനസ്സിലാവുന്ന ഞാൻ എപ്പോഴും മിക്കവാറും ഇപ്പൊ നിക്കെയറിന്റെ ഓയിൽമെന്റും കൊണ്ടാണ് ഇവിടെ പോകണമെങ്കിലും പോകണത്. മിക്കവാറും കടി തരാറുണ്ട് പാല് കൊടുക്കുന്ന സമയത്ത്. അപ്പൊ രാവിലെ എന്താ അമ്മ ദോശ ഉണ്ടാക്കിയിട്ടായിരുന്നു, അതേയും ചായയൊക്കെ വെച്ച് ഞങ്ങള് ദോശയും ചായയൊക്കെ കഴിക്കാനായിട്ട് പോയി. അപ്പൊ തൻകുട്ടീനെ ഹൈ ചെയറിൽ എത്തിയിട്ടാട്ടോ ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ രാവിലത്തെ ഭക്ഷണം എന്തായാലും ഒരു ഇത്തിരി കൊടുക്കും, ഒരു കുറച്ച് കഴിക്കും, ബാക്കിയൊക്കെ അതിൽ കൂടെയൊക്കെ നിരത്തി ആകെ അലമ്പാക്കും കേട്ടോ. ഫുള്ള് തലയിൽ വരാക്കും കേട്ടോ കൊടുക്കണ ഭക്ഷണം. അതുകഴിഞ്ഞ് പ്ലേറ്റൊക്കെ മറിച്ചിട്ട് അപ്പോൾ പ്ലേറ്റ് എടുത്ത് കൊടുക്കാത്തതിന് താഴോട്ട് നോക്കിയിട്ട് കരയാണ്. താഴെ കണ്ട കുഞ്ഞു കുഞ്ഞു കഷ്ണം ദോശ കിടക്കുന്നത്, ഫുള്ള് ദോശയല്ല അപ്പം. അത് രാവിലെ കഴിക്കാനായിട്ട് കൊടുത്ത പ്ലേറ്റിന് വേണ്ടി വഴക്കുണ്ടാക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ കിടന്ന് ഉറങ്ങി. ഇപ്പം രാവിലെ മിക്കവാറും ഇങ്ങനെയാണ്, രാവിലെ ഒന്ന് ഒരു കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ രാവിലെ ഒരു കുറച്ച് കഴിച്ചാൽ അവർക്ക് രാവിലത്തേക്കുള്ളതാവും. പിന്നെ കുറച്ച് പാൽ കുടിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങും. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഉണർന്നു വന്ന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറുക്ക് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ രാവിലെ എന്തായാലും കുറച്ച് മുറ്റമൊക്കെ നടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത്, ഓണവും പിറന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ ചെറിയ കാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ മഴയൊക്കെ ആയിട്ട് എന്താ ഈ മുറ്റടിക്കാതെ മുറ്റത്ത് ചെറിയ പായൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഈ മഴ സ്ഥിരം അങ്ങനെ പെയ്തിട്ട് പിന്നെ കുറച്ച് അവിടെ ബാക്കിൽ കുറച്ച് സാധനം കൂട്ടിയിട്ടേക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ആക്രിക്കാർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. കുറച്ച് പഴയ കുറച്ച് അധികം സാധനങ്ങളുണ്ട്, അത് ഫുള്ള് അവിടെ കൂട്ടിയിട്ടേക്കുക. അപ്പം നമ്മൾ അത്യാവശ്യം വലിയ മുറ്റമാണ് കേട്ടോ ഇവിടുത്തെ. ഞാൻ ഇന്നും അടിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല, എന്നും നടക്കാറില്ല. വല്ലപ്പോഴും തന്നെ മുറ്റടിക്കാറുള്ളൂ. മുറ്റം അങ്ങനെ എന്താ പറയുക, കുറച്ച് ഇലയൊക്കെ വീണു എന്ന് വേണ്ട അപ്പോഴാണ് മുറ്റടിച്ച് വരാറ്. അപ്പോൾ കുറേ ചെറിയ ചെറിയ കാടുകളൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മ പറിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ അമ്മ വെറുതെ ഇരിക്കില്ല, അപ്പം അങ്ങനെ കുറേ കാടുകളൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിലായിട്ട് നമ്മൾ പുല്ല് നട്ടേക്കുന്നതായിരുന്നു കേട്ടോ. ബാക്കിൽ ഇതിൽ കാണുന്നത് അതിൽ കുറച്ച് പുല്ലും പറിച്ചു വന്നു. ആൾക്കറിയില്ലായിരുന്നു ഇത് പുല്ലാന്നുള്ളത്, നമ്മൾ നട്ട പുല്ലാന്നുള്ളത്. പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടെയൊക്കെ കുറേശ്ശെ പുല്ല് നട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ചെറിയ കാടുകളൊക്കെ ഫുള്ള് പറിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ഇനി കുറച്ച് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ വഴിയൊക്കെ വൃത്തിയാക്കി കേട്ടോ. വഴി വൃത്തിയാക്കാൻ ഇത്ര അധികം പണിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ അത് മാത്രമായിട്ട് അങ്ങ് വൃത്തിയാക്കി. അവിടെ കുറേ കുഞ്ഞു കാട മുകളിൽ കുറേ പുല്ലിങ്ങനെ ചാഞ്ഞ് വളർന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും അറിയുന്നില്ല കേട്ടോ. നമ്മൾ ഈ വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര പാടാണ്. ചേർത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനായിട്ട് പുല്ല് കാരണം ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ചെറിയ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ പുല്ല് തൂങ്ങിക്കിടക്കും, നമുക്ക് വഴിയുടെ വീതിയും കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഫുള്ളൊന്ന് വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ണിയേട്ടൻ കഴിക്കാനായിട്ട് വന്നു കേട്ടോ. ഉണ്ണിയേട്ടനോട് ചെറിയ ചെറിയ വർക്കൊക്കെ ആയിരുന്നു, അപ്പോൾ കഴിക്കാനായിട്ട് ഉണ്ണിയേട്ടൻ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് പുല്ലുകൾ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ഫുള്ളൊന്ന് ചെത്തി താഴെ ഇട്ടു. കുറച്ച് അത്യാവശ്യം നമുക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത് മാത്രമേ ചെത്തി കളയുന്നുള്ളൂ. ഇത് അടുത്ത സ്ഥലമാണ് കേട്ടോ, നമ്മുടെ സ്ഥലത്തിൽ അടുത്തുള്ള വേറെ ഒരു ചേട്ടൻ്റെ സ്ഥലമാണ്. അവിടെ കുറച്ച് നമ്മൾ ഈ ആഴ കെട്ടിയ കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം പുല്ല് എത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പിയൊക്കെ ഒന്ന് അഴിച്ചെടുത്ത് അവിടുത്തെ ഫുള്ള് പുല്ലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയെടുത്ത് നമുക്ക് വലിയ വഴിക്ക് വലിയ ശല്യമില്ലാത്ത രീതിയിലാണ് മുകളിലത്തെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചെത്തി കളഞ്ഞു കേട്ടോ.
നമ്മുടെ ഇവിടെ പോയി മഴയൊക്കെ മാറിയതുകൊണ്ട് തന്നെ അട്ടയുണ്ട് കേട്ടോ. ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമ്മൾ പറമ്പിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ പോകണ നമ്മൾ മുറ്റത്ത് തന്നെ ഇപ്പൊ അട്ട ഉണ്ട്. അട്ട അടിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ചൊറിച്ചിലാണ്. അതാണ് ഒട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യം കേട്ടോ. ഒരുപാട് നാള് ഈ അട്ട അടിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവും. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ പുല്ല് വെട്ടിയ സമയത്ത് എൻ്റെ അടുത്ത് മൂന്ന് അട്ട കടിച്ചു കേട്ടോ. ഒന്ന് നമ്മുടെ കൈയുടെ അടിയിൽ പുല്ല് വാരിക്കൊണ്ട് കളഞ്ഞ സമയത്ത് കൈയുടെ അടി കടിച്ചു, പിന്നെ രണ്ടെണ്ണം കാലിലും കടിച്ചു കേട്ടോ. പിന്നെ ഭയങ്കര ചൊറിച്ചിലാണ്. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചാലും ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഇത് തലേദിവസത്തെ വീഡിയോ കേട്ടോ. ആ സമയത്ത് പൊണ്ണിയാണ് ഭക്ഷണം കഴിച്ചിട്ട് പൊണ്ണിയായിട്ടും പോയി. പിന്നെ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ എന്താ ഇത് വഴിയോട് ചേർന്നൊരു നാരകം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് എന്താ വളർന്നു വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അത് വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞു അവിടെയുള്ള പുല്ല് ഫുള്ള് വെട്ടിക്കളഞ്ഞു കേട്ടോ. ഒരു കുഞ്ഞു അട്ടയാണ്, വലിപ്പമില്ലാത്ത, നമുക്ക് ശരിക്കും കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചെറിയ അട്ടകളാണ് ഇവിടെയൊക്കെ ഉള്ളത്, ഈ പുല്ലിൻ്റെ അടിയിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എത്ര ശ്രദ്ധിച്ചിട്ടൊരു കാര്യമില്ല, നമ്മൾ അട്ട കടിക്കും. അപ്പം പകൽ സമയത്ത് സാധാരണ എന്താ അമ്മ ഇങ്ങനെ തനുവിനെ കൊണ്ട് നടക്കാട്ടോ, റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ് സാധാരണ ചെയ്യാറ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ തനു വീട്ടിൽ അമ്മേനെ ഇരുത്തുകയില്ല കേട്ടോ. കച്ചറ ഉണ്ടാക്കാൻ തുടങ്ങും, എവിടെയും വഴിയിലൊക്കെ പോകാനായിട്ട്. ഇവരിങ്ങനെ എന്താ കുഞ്ഞിന് കളിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് വേറെ ആരും ഇല്ലല്ലോ. അപ്പം നമ്മൾ മൂന്ന് പേരും തന്നെ ഉള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ മിക്കവാറും അമ്മയുടെ തന്നെ ആയിരിക്കും. കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവളുടെ സ്വഭാവം മാറും, ദേഷ്യം വരും കേട്ടോ. അപ്പോൾ പുറത്തിങ്ങനെ റൊട്ടിക്കൂടെ ഒക്കെ പോകും. ദർശനം ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് വരുമായിരുന്നു. ഇപ്പോൾ ദർശനം ഇല്ലാത്തതുകൊണ്ട് വെറുതെ റൊട്ടിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരും. വീടിൻ്റെ വഴി കാണുന്ന തന്നെ തന്നെ ദേഷ്യമാണ് കേട്ടോ. ഈ എന്താ പറയുക, ഈ വീട്ടിൽ കയറി വെറുതെ ഇരിക്കുന്നത് ഇങ്ങനെ നടക്കണതില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാതിരുന്നോളൂ, ഒരു പാവക്കുട്ടി ഇരിക്കുന്ന പോലെ കയ്യിലനങ്ങാതിരുന്നോളൂ. അപ്പം അമ്മ കുറച്ച് നേരം എന്താ ഈ പകല് ഇങ്ങനെ സമയത്തൊക്കെ കുറേ നേരം തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. അപ്പോൾ ഞാൻ ഫുള്ളടുത്ത് കാടൊക്കെ ഒന്ന് വെട്ടി ഇറക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് അടിയത്ത് കുറേ ഒരുവിധം കാടൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ആ പുല്ല് പോയി കഴിഞ്ഞാൽ ചാഞ്ഞ് കിടക്കുന്നിടത്ത് കാടുണ്ടോ നോക്കിയിട്ട് അവിടുത്തെ കാടും കൂടി ഒന്ന് പറിച്ച് കളയാനായിട്ട്. ഞാനിവിടെ കാടൊക്കെ വെട്ടുന്ന സമയത്ത് അച്ഛമ്മ കുറേ കാടൊക്കെ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ മുറ്റത്തിൻ്റെ സൈഡിലുള്ളത്. പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു കാട് വെട്ടിയൊക്കെ ഫുള്ള് പറിച്ചൊക്കെ കളഞ്ഞ് പിന്നെ ഇവിടുത്തെ ഈ പുല്ലൊക്കെ വാരി കളഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വഴിയുടെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള മാവിൻ്റെ ചുവട്ടിലായിട്ട് കുറേ കാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ചേട്ടന്മാർ രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർ റംബൂട്ടാനൊക്കെ പറിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ അല്ലേ. അപ്പോൾ കുറച്ച് റംബൂട്ടാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛമ്മ അതൊക്കെ ആയിട്ട് വീട്ടിലോട്ട് കയറി വരികയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഞാൻ വഴിയിലെത്തി കേട്ടോ. അപ്പോൾ വഴിയുടെ അവിടെ കുറച്ച് കാടൊക്കെ ഉള്ളത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് ബൈക്ക് നമ്മുടെ സ്കൂട്ടിയൊക്കെ ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ കാട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലാണെങ്കിലും ചേർത്ത് നിർത്താനായിട്ട് അവിടുത്തെ അതൊക്കെ ഒന്ന് എല്ലാം വെട്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി ഫുള്ള് ഇതൊക്കെ കാടൊക്കെ ഒന്ന് വാരിക്കളയണം കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിനാക്കിയിട്ടേക്കുവാണ് ഇനി ഇതൊക്കെ ഒന്ന് വാരിക്കളയണം. അപ്പോൾ ഇതൊക്കെ വാരി ഇത് ഞാൻ ഈ പുല്ല് വാരിക്കൊണ്ട് പോകുന്ന സമയത്താട്ടോ എൻ്റെ കൈയുടെ അടിയിൽ അട്ട കടിച്ചത്. പിന്നെ നമ്മൾ അവിടുന്ന് മുകളിൽ നിന്ന് കിട്ടിയ കുറച്ച് വിറക് ഉണ്ടായിരുന്നു, ചുള്ളി വിറക്. നമുക്ക് തീയൊക്കെ പിടിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി ഒടിച്ച് ഇവിടെ നിന്ന് തന്നെ വെട്ടി ഒടിച്ച് കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഈ മുറ്റം ഒന്ന് അടിച്ചിട്ട് അല്ലെ ഈ ഒരു വഴി അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വൃത്തിയായിട്ട് കിടക്കുമല്ലോ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വെയിലും വെയിൽ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ തനിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ നമ്മുടെ വീടിൻ്റെ താഴ് സൈഡിൽ കുറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ അമ്മ കത്തി കൊണ്ടുപോയിട്ട് അത് വെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ വഴിയുടെ പണിയൊക്കെ കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയാലും കൂടെ മതി. അപ്പം ഞാൻ മുറ്റം കടിച്ചു വരി കഴിഞ്ഞിട്ട് തനിക്കുട്ടീനെ കുളിപ്പിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പം ഈ കാട് വെട്ടിയത് ഇന്നലത്തെ ആണ് കേട്ടോ. അപ്പം എന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റം കടിച്ചു കഴിഞ്ഞിട്ട് തനിക്കുട്ടീനെ കുളിപ്പിക്കാനായിട്ട് വന്നു. തനിക്കുട്ടീനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ആൾ വെള്ളത്തിൽ ഭയങ്കര കളിയാണ്. അപ്പോൾ അവിടെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ എടുത്തുകൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ ഹൈ ചെയറിൽ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ നമ്മൾ ഈ ഹൈ ചെയറിൻ്റെ ഡീറ്റെയിൽസ് മിക്കവാറും എല്ലാ വീഡിയോ ഇട്ടാലും ചോദിക്കാറുണ്ട് കേട്ടോ. ഹൈ ചെയർ എവിടെ നിന്ന് വാങ്ങി, എത്ര രൂപയായെന്നുള്ളത്. അത് 1300 രൂപയുടെ ഹൈ ചെയറാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, എന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തനിക്കുട്ടിക്ക് ഇപ്പോൾ ഞാൻ 6 മാസം മുതൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല തനിക്കുട്ടീനായി ഇരുത്താനൊക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1200 1300 ആ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ കൂടുതൽ റേറ്റിൻ്റെ ഉണ്ട്, ഒരുപാട് നല്ല വിലയുടെ ഉണ്ട്. ഞാൻ അതിൽ വില കുറഞ്ഞ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൽ നമുക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഈസിയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫുൾ അടിച്ചു വാരി തുടയ്ക്കണം. തനിക്കുട്ടിക്ക് എല്ലാം ഇപ്പോൾ പെറുക്കി തിന്നോട്ടെ, എന്ത് കിട്ടിയാലും പെറുക്കി തിന്നും. അങ്ങനെ ഒരു പേപ്പറാണോ കവറാണോ ഒന്നുമില്ല, മുടിയാണോ ഒന്നുമില്ല, എന്ത് കിട്ടിയാലും കഴിക്കും. അതുകൊണ്ട് ഇപ്പം എന്നും വീടിൻ്റെ ഉള്ളിൽ അടിച്ചു വാരി തുടക്കുകയാണ് കേട്ടോ. നമുക്ക് പറ്റിയില്ലേ പോലും രാത്രി ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു വാരി തുടച്ചിടാറുണ്ട്. ഇപ്പം അടിച്ചിട്ടാൽ പോലും നമ്മുടെ കണ്ണി കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി കഴിക്കും. മുട്ട് കുത്തി ഫുള്ള് വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകും, കിട്ടുന്നൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. അപ്പം ഞാൻ ഫുള്ള് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ബെഡ് റെഡിയാക്കി വെച്ചാൽ നമ്മൾ ഒരു പാല് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയ പോലെ ആവും കേട്ടോ. തനിക്കുട്ടീനെ കൊണ്ടൊന്ന് ഒരു പ്രാവശ്യം പാല് കൊടുത്താൽ മതി. ഇവിടെ ഫുള്ളൊന്ന് അടിച്ചു വാരി വീടൊക്കെ ഒന്ന് ഫുള്ള് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ വീട് ഫുൾ അടിച്ചു വാരി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് തുടയ്ക്കുന്നതിൻ്റെയാണ്. അപ്പോൾ ആ സമയത്ത് തനിക്കുട്ടി അമ്മയും കൂടെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. പുറത്തവരെ പുറത്തു കൂടെ ഒക്കെ അങ്ങനെ പോവുകയും എന്തൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്താണ് ഞാൻ ഫുള്ള് അടിച്ചു വാരി ഒന്ന് തുടച്ചത്. അപ്പം നമ്മൾ ഫുള്ള് എന്താ സ്റ്റെയർ വരെ അടിച്ചു വരും. സ്റ്റെയർ കയറി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് ഇനി കയറി പോവാറുണ്ട്.
വീടിനെ അടുക്കള വൃത്തിയാക്കണം. അടുക്കള വൃത്തിയാക്കണതിന് മുന്നേ ഇന്ന് രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ അടുക്കള ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ആയിട്ട് കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളൊന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചു. ഞാൻ സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കുടിവെള്ളം പുറത്ത് കലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ആ വലിയ പാത്രത്തിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ചോറ് കലത്തിലായിട്ട് മാറ്റി പിന്നെ അവിടെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, കഴുകി വെച്ച പാത്രമൊക്കെ. അപ്പോഴത്തേക്ക് ഏകദേശം വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കമഴ്ത്തി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി തോരം വെക്കാനായിട്ട് പോവാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ അവിടെ അടിച്ചു വാരിയുണ്ടായിരുന്നു കേട്ടോ. തോരം വെക്കാനായിട്ട് വാഴപ്പിണ്ടി തോരനാണ് വെക്കുന്നത്. വാഴപ്പിണ്ടി തന്നെയാണോ എല്ലാവരും പറയാനറിയില്ല. നമ്മുടെ വാഴയുടെ ഉള്ളിലുള്ള ആ ഇത് വെച്ചിട്ട് തോരം വെക്കാനായിട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയൊരു കൊല ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗങ്ങിൽ വന്ന് തട്ടിയിട്ട് അത് ആകെ പൊട്ടി പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വാഴ എടുത്തു. അപ്പോൾ നമ്മൾ വാഴത്തട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തെ വാഴപ്പിണ്ടി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് തോരം വെക്കാനൊക്കെ ആയിട്ട്. ഞാൻ എടുത്ത മുകളിൽ കേട്ടോ, എനിക്കത് കറക്റ്റ് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനു മുന്നേ വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ അമ്മ കൊണ്ടുതരും അതങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. കൂടുതലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ ഈ തോരനൊന്നും വെക്കാറില്ല. അപ്പോൾ അവിടെ നിന്ന് അമ്മ കൊണ്ടുതരും. അപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത് എവിടുത്തെ മുകളിലത്തെയാണ് താഴത്തെയാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ താഴത്തെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ അത് വാഴ പിന്നെ മുകളിൽ പോയിട്ട് എടുത്തു. അപ്പോൾ തന്നെ ഒരു അട്ട അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുകളിൽ പോയ സമയത്ത്. അപ്പോൾ ഇതുപോലത്തെ ചെറുതാണ്. അപ്പോൾ നമ്മൾ അടിയിലത്തെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിപ്പമുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് കൊത്തിയരിഞ്ഞെടുക്കാം. നല്ല തോരനാണ് കേട്ടോ, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷനൊക്കെ കൂടാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നല്ലതാണ്. നല്ല റിച്ച് ആയിട്ടൊരു ഫൈബർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയറിന് ഒക്കെ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ്. നമ്മുടെ വയറ് ക്ലീൻ ആവുമെന്നൊക്കെ പറയും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. നല്ല എന്താ ഒരു സാധനം ഉണ്ടോ വാഴപ്പിണ്ടി. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് കൊത്തിയരിയാണ് ചെയ്ത്, ചെറുതായിട്ട് കൊത്തിയരിയാണ് ചെയ്ത്. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ കഷ്ണം കഷ്ണമായിട്ടൊക്കെ അരിഞ്ഞെടുക്കും കേട്ടോ. പക്ഷേ അതിനെക്കാട്ടും നല്ല കൊത്തിയരിയുന്ന അത് കഴിഞ്ഞിട്ട് ഒരു ഈർക്കലി എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ അരിഞ്ഞിട്ട് നമ്മുടെ വാഴപ്പിണ്ടി ഇതേപോലെ ഒരു കോലി വെച്ച് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ നാര് ഒരുപാട് നാരുള്ളതാണെങ്കിൽ അത് നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാം കേട്ടോ. അന്നേരം അതിൽ നിന്നുള്ള ആ കുഞ്ഞു പീസ് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ആ ഭയങ്കരമായിട്ടുള്ള നാര് കളയുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തോരനില്ലാതെ ആ നാര് അങ്ങനെ കിടക്കും. അപ്പം നമുക്കിതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാഴപ്പിണ്ടി കിട്ടും കേട്ടോ. അപ്പം എന്താ പിന്നെ ഇതെങ്ങനെ ഒരു ഇതെങ്ങനെ കഴിക്കാനുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി നമുക്ക് കടിക്കാനുള്ള പോലെയാണ് കേട്ടോ. എന്നാൽ ഭയങ്കര കട്ടിയുള്ള പോലെയല്ല, എന്നാൽ ഭയങ്കര വെന്ത് ഇങ്ങനെ അലുത്ത് പോണ പോലത്തെ അല്ല കേട്ടോ. കറുമുറ എന്നൊക്കെ പറയുന്ന പോലെ ഒരു എന്താ ഇതിലാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് നേരം ഇത് വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് കഴുകി അതിൻ്റെ ആ നാരൊക്കെ ഫുള്ള് കളഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇനി അതിൽ ചതച്ച് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങയോ അതുപോലെ തന്നെ പച്ചമുളകോ അല്ലെങ്കിൽ നമ്മുടെ കാന്താരിമുളകോ വേണം. ഞാൻ കാന്താരിയാണ് കേട്ടോ എടുക്കുന്നത്. കാന്താരിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ജീരകത്തിൻ്റെ പൊടി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൽ അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അരക്കില്ല, ചതച്ചാൽ മതി. അപ്പോൾ ചതച്ചെടുത്തു. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി വെള്ളം പോകാനായിട്ട് സൈഡിലൊരു അരിപ്പയിൽ വെച്ചു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കടുക് വറുത്തു. ഇത് ഭയങ്കര എളുപ്പമായിട്ട് വെക്കാൻ പറ്റുന്ന തോരനാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. കടുക് വറുത്തിട്ട് നമ്മുടെ വാഴപ്പിണ്ടി അതിലോട്ടിട്ടു. അതിൽ അതിനുശേഷം നമ്മൾ ആ മൂപ്പിച്ച് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു അരപ്പും കൂടി ഇതിലോട്ടിട്ട് ഇളക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇത് എന്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരനായി. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ ഇത്. അപ്പോൾ ഏകദേശം എന്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ വാഴപ്പിണ്ടി. കുറച്ചുകൂടി കളറുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടേക്കുന്നതുകൊണ്ട്. പക്ഷെ നമ്മുടെ ക്യാമറയിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് അറിയുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ. ജീരകത്തിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടാവും ഇതിന്. ഇപ്പോൾ ഈ ജീരകം വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഒരു മണമാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ആയ സമയത്ത് ഇത്തിരി പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ കുറച്ച് പഴം പഴുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി പഴംപൊരി ഉണ്ടാക്കിയാലേ കൊള്ളില്ല. അപ്പോൾ ഞാൻ കുറച്ച് മൈദ, കടലമാവ്, ഉപ്പ്, പഞ്ചസാര, മഞ്ഞപ്പൊടി എത്ര ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത്, വീട്ടിൽ തന്നെ കൊപ്ര എടുത്തിട്ട് ആട്ടിയെടുത്ത് വെളിച്ചെണ്ണയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധാ മൈദയിൽ ഉണ്ടാക്കുന്നതാണോ അതോ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണോ കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ടാണോ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് കടലമാവ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് കടലമാവും, കുറച്ച് മൈദയും, പിന്നെ കുറച്ച് നമ്മുടെ പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് തിളച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിക്കും കേട്ടോ. അധികമായിട്ടുള്ള എണ്ണ ഈ പഴംപൊരിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ എണ്ണ തിളച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഈ മാവിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എണ്ണ പിടിക്കാതിരിക്കും. കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാമല്ലോ. പിന്നെ അച്ഛമ്മയൊക്കെ വന്നതല്ല. അപ്പോൾ അച്ഛമ്മയ്ക്കൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ട. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തനിക്കുട്ടി ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് തനിക്കുട്ടീനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരമായ സമയത്ത്. കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫുള്ളായിട്ട് എടുത്തില്ല. കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾ കഴിക്കുകയും ചെയ്തു കേട്ടോ. തനിക്കുട്ടി ഇതിൻ്റെ ഇടയിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ബെഡിലായിരുന്നു കിടക്കുന്നത്. കണ്ടേ
സ്പീഡി സ്പീഡി ചെയ്യാൻ പറ്റുമോ? അപ്പൊ അമ്മ ഇങ്ങനെ സ്പീഡി സ്പീഡി പറയാ. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തനിക്കുട്ടീനെ ഹൈചെയറിൽ ഇരുത്തിയിട്ട് കുറച്ച് ചോറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഹൈചെയറിൽ കൂടെ കുറച്ചൊക്കെ നിരത്തിയിട്ട് പിന്നെ തന്നെ എടുത്ത് കഴിക്കുകയാണ് ചെയ്യാം. വൈകുന്നേരം നമ്മുടെ എന്താ വാഴപ്പിണ്ടി തോരൻ, അതുപോലെ തന്നെ കടലക്കറി മോരുകറി ഒക്കെ ഉണ്ടായിരുന്നു, മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കടലക്കറിയൊന്നും എടുത്തില്ല, കുറച്ചധികം നമ്മുടെ ഈ വാഴപ്പിണ്ടി തോരൻ കഴിക്കാനായിട്ട് അതെടുത്ത് ഉണ്ണിയേട്ടൻ ചോറെടുത്ത് പിന്നെ എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ടേബിളിൽ ഇരുന്ന് കഴിച്ചു, അച്ഛനും അമ്മയും കൂടെ ഹാളിൽ പോയിരുന്നിട്ടാണ് കഴിച്ചത്. തനിക്കുട്ടീനെ അവിടെ ഹൈചെയറിൽ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോറ് കഴിച്ചിട്ട് പോയിട്ട് കിടക്കണം. അപ്പോൾ തനിക്കുട്ടി ബെഡിൽ തൊട്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ട്, അപ്പോൾ തനിക്കുട്ടി ഇവിടെ കിടന്ന് ഞാൻ പാൽ കൊടുത്ത സമയത്ത് അതൊക്കെ എടുത്ത് കളിച്ച സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും കടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി വാങ്ങി കളിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിലും കാണാൻ. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.